പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിവസം ദൈവം നമുക്ക് ദാനം ചെയ്തല്ലോ. ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. എൻ്റെ ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം വിവിധ മീഡിയകളിൽ കൂടി കേൾക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യങ്ങൾ 30:24 വാക്യങ്ങൾ വായിക്കുന്നു. പ്രോവേബ്സ് ചാപ്റ്റർ 13:24. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്ത ജ്ഞാനമുള്ളവയായിട്ട് നാലുണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ഇത് നാല് ബുദ്ധിയുള്ള ജീവികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ആൻഡ് ഉറുമ്പിനെ കുറിച്ച് ഞാൻ ഒരു ദിവസം സംസാരിച്ചിരുന്നു. അതിന് പറയുന്നത് വിച്ച് ആർ ദ ദേർ ആർ ദ ഫോർ തിങ്സ് വിച്ച് ആർ ലിറ്റിൽ ഓൺ ദി എർത്ത് ബട്ട് ദേ ആർ എക്സീഡിംഗ്ലി വൈസ് എന്നാണ് പറയുന്നത്. നമ്മളെ ക്രമാതീതമായി പരിധിക്കപ്പുറത്ത് ബുദ്ധിയുടെ ഏറിയ ജ്ഞാനമുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ റോക്ക് ബാഡ്ജേഴ്സ് അതാണ് അത് ഒന്ന് പറയുന്നത്. ഇത് നാലെണ്ണം പറയണമെങ്കിൽ 4 ദിവസം വേണ്ടി വരും, മീൻസ് ലെങ്ത് കൂടി പോകുമല്ലോ. അതുകൊണ്ട് ഇന്ന് ആ ഉറുമ്പിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ അതുണ്ട്, കുഴിമുയൽ. കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. ദ റോക്ക് ബാഡ്ജേഴ്സ് ആർ എ ഫീബിൾ ഫോക്ക് യെറ്റ് ദേ മേക്ക് ദെയർ ഹോംസ് ഇൻ ദ കേജസ് സോറി ഇൻ ദ ക്രേജസ് ക്രേസ് ആ ആ പാറയുടെ പിളർപ്പിനകത്ത്, പാറയുടെ കുഴിക്കകത്താണ് അത് പാർപ്പിടം ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണേ. ആ വാക്യം തുടങ്ങുന്നത് ഏറ്റവും ചെറുത് എങ്കിലും വളരെ ജ്ഞാനമായ, ശ്രദ്ധിച്ച് ജ്ഞാനമുള്ളവയായിട്ട് നാലുണ്ട്. ബുദ്ധിയുള്ളവയായിട്ട്, വളരെ ജ്ഞാനമുള്ളവയായിട്ട്, എക്സീഡിംഗ്ലി വൈസ് ആയിട്ട് നാലുണ്ട്. അതിലൊന്നാമത്തെ ഉറുമ്പ്, രണ്ടാമത്തേതാണ് കുഴിമുയൽ, മറ്റ് രണ്ടെണ്ണം വെട്ടിക്കിളിയും അതുപോലെ തന്നെ പല്ലി, അതിന് സ്പൈഡർ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, പിന്നീട് പറയാം. ഈ ഇന്ന് നമുക്ക് ഈ റോക്ക് ബാഡ്ജസിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഈ റോക്ക് ബാഡ്ജസ് എന്ന് പറഞ്ഞാൽ, കുഴിമുയൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്ന, ഞാൻ ചിന്തിച്ചത് മുയൽ എന്ന് പറയുന്ന സാധാരണ ജീവികളെക്കുറിച്ചാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു ജീവിയല്ല ഈ കുഴിമുയൽ എന്ന് പറയുന്നത്. കുഴിമുയൽ എന്ന് പറഞ്ഞാൽ ആനയും കുഴിയാനയും പോലുള്ള വ്യത്യാസമാണ്. കുഴിമുയൽ എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ അതേ ഷേപ്പും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഈ കുഴിമുയലിൻ്റെ പ്രശ്നം എന്താണ്, കുഴിമുയൽ ഓടുകയോ ചാടുകയോ ചെയ്യത്തില്ല. അത് പതിങ്ങി ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അതിങ്ങനെ ഇഴയുന്നത് പോലെ പതിയെ പതിങ്ങി കിടക്കത്തേ ഉള്ളൂ. ഏത് ജീവിക്കും പെട്ടെന്ന് അതിനെ ആക്രമിക്കാൻ പറ്റും. നമുക്ക് ഒരു മുയലിനെ ശത്രുക്കൾ പിടിക്കാതിരിക്കാൻ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ ഫാസ്റ്റായിട്ട് ഓടാനുള്ള കഴിവുകൊണ്ടാണ് അതിനെ പിടിക്കാതിരിക്കുന്നത്. പക്ഷേ കുഴിമുയലിൻ്റെ പ്രശ്നം ഏത് ജീവിക്കും എപ്പോൾ വേണേലും ആക്രമിക്കാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിന് ഓടാൻ കഴിയുകയേയില്ല, ഓടാൻ സാധിക്കത്തില്ല. പിന്നെ ഇതെങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഈ ഈ മറ്റെല്ലാ ജീവികളെ നോക്കി, ഒരു ചെന്നായോ പുലിയോ ആടോ പൂച്ചയോ പട്ടിയോ ഏതാണെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുന്നതിനെ അത് പ്രതിരോധിക്കും. പക്ഷേ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു മുയൽ പ്രതിരോധിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മുയൽ പ്രതിരോധിക്കത്തില്ല, മുയൽ ഓടി രക്ഷപ്പെടത്തേ ഉള്ളൂ. മുയൽ തിരിച്ച് പ്രതിരോധിക്കാൻ നിൽക്കുകയില്ല. ഇതാണ് മുയലിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, തിരിച്ച് പ്രതിരോധിക്കാൻ നിൽക്കത്തില്ല. ഇത് അതോടി രക്ഷപ്പെടുകയുള്ളൂ. അത് നമ്മുടെ പൗലോസപ്പോസ്തലന്റെ ഭാഷയെ പറഞ്ഞാൽ, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുവാൻ ഉത്സാഹിക്കാം. ഇത് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം ഈ കുഴിമുയലിനില്ല. ഇത് ശ്രദ്ധിക്കണം. ഈ നാലുണ്ട് എന്ന് പറയുമ്പോൾ ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ നിന്ന്, ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന് മുമ്പ് എഴുതി വെച്ച ഈ ഈ ജ്ഞാന പുസ്തകം, സദൃശ്യവാക്യങ്ങൾ, ഇന്നത്തെ വിശ്വാസിയോട് അല്ലെങ്കിൽ ഇത് ബൈബിളിനകത്ത് ഇതുപോലൊരു വാക്യമാകുവാൻ കാരണമെന്ന് പറയുന്നത് ദൈവസഭയിൽ ആരാധിക്കുന്ന വിശ്വാസിക്ക് ഒരു ഭാഗവാക്കാകാൻ അല്ലെങ്കിൽ അത് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോ ഈ കുഴിമുയലിനെ നമ്മൾ ഒരു താരതമ്യപ്പെടുത്തി, ഒന്ന് ഇത് പ്രതിരോധിക്കത്തില്ല, തിരിഞ്ഞു നിൽക്കത്തില്ല, ഇത് ഓടിപ്പോകത്തേ ഉള്ളൂ. രണ്ട്, ഇതിനെ ഏത് മൃഗത്തിനും ആക്രമിക്കാം എന്ന് തോന്നും, പക്ഷെ ആക്രമിക്കാൻ പറ്റത്തില്ല. കാരണം തിരുവചനത്തിൽ കർത്താവ് പറയുന്ന പോലെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ വിട്ടിരിക്കുന്നെങ്കിലും കുഞ്ഞാടിനെ തൊടാൻ ചെന്നായ്ക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിട്ടിരിക്കുന്നു പറഞ്ഞാൽ ഈ കുഴിമുയലിനെ പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ശത്രു വന്നാൽ ഇത് അതിൻ്റെ പാർപ്പിടം വെച്ചിരിക്കുന്നത് പാറയുടെ പിളർപ്പില, പാറയ്ക്കകത്തുള്ള ചെറിയ പൊത്തില, ഗുഹയ്ക്കകത്താ. പാറ എന്ന് പറയുമ്പോൾ പാറ എല്ലാ മൃഗങ്ങൾക്കും കയറാം, പക്ഷെ എല്ലാ മൃഗങ്ങൾക്കും കയറാൻ പറ്റാത്ത പാറയുണ്ട്. കിഴക്കാൻ തൂക്കായുള്ള നല്ല വീടിൻ്റെ ഭിത്തി പോലെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാറ, ആ പാറയിൽ കൂടെ കയറുന്ന ഒരു ജീവിയാണ് കുഴിമുയൽ. ഈസി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കിഴക്കാൻ തൂക്കായിട്ടുള്ള നല്ല വെർട്ടിക്കൽ ആയിട്ടുള്ള ഭിത്തിയെ കൂടെ, അതുപോലുള്ള പാറയെ കൂടെ, മിനുസമുള്ള പാറയെ കൂടെ ഇതിന് കയറി പോകാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്ന മറ്റൊരു മൃഗം എന്ന് പറയുന്ന വരയാട് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാറിൽ ഇരവികുളം പാർക്ക് നാഷണൽ പാർക്കിലുള്ള വരയാട് എന്ന് പറയുന്ന ജീവിയുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ ആ ഗാർഡനോട് ചോദിച്ചപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെയും ഓസ്ട്രേലിയയിൽ ഒരു സ്ഥലത്ത് മാത്രമേ ലോകത്തിലാകെ ഈ വരയാട് എന്ന് പറയുന്ന ജീവിയുള്ളൂ. വരയാട് നമ്മൾ കാണാം, നോക്കി നിൽക്കുമ്പോൾ കാണാം, ഈ പാറയെ കൂടെ കിഴക്കാൻ തൂക്കായിട്ടുള്ള പാറയെ കൂടെ ചവിട്ടി ചവിട്ടി കയറി പോകുന്ന കാണാം. അതിനെന്തോ ഈ കാലിനൊരു ഗ്രിപ്പ് ഉണ്ട്. അതിനേക്കാൾ അതൊരു ജീവി ഒഴിച്ചാൽ പിന്നെ ഈ കുഴിമുയൽ മാത്രമാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല നേരെ കിഴക്കാൻ തൂക്കായിട്ടുള്ള പാറയെ കൂടെ കയറി പോകാൻ പറ്റുന്നത്. കയറി പോവുക മാത്രമല്ല, അങ്ങനെ ഒരു പാറയുടെ പിളർപ്പിലായിരിക്കും, ഗുഹയ്ക്കകത്തായിരിക്കും ഈ കുഴിമുയലിന്റെ കൂടെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, അപ്പൊ വേറെ ഒരു മൃഗത്തിനും ഈ പാറയില് അങ്ങനെ നിൽക്കുന്ന ഒരു പാറ, സാധാരണ പാറയല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു പാറയിൽ സിംഹത്തിനോ പുലിക്കോ കരടിക്കോ പട്ടിക്കോ പൂച്ചയ്ക്കോ യാതൊരു മൃഗത്തിനും അവിടെ കയറി ചെല്ലാൻ പറ്റാത്ത ഒരു പാറ, അങ്ങനെ ഒരു സംവിധാനത്തിലാണ് കുഴിമുയലിന് വേണ്ടി ദൈവം തമ്പുരാൻ കൂടൊരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ബുദ്ധിയുള്ള വളരെ എക്സീഡിംഗ്ലി വൈസായിട്ടുള്ള കുഴിമുയല് അതിന് ഓടാൻ ത്രാണിയില്ല, മറ്റൊന്ന് പ്രതിരോധ ുള്ള ഒരു ഒരു അവയവം ദൈവം കൊടുത്തിട്ടില്ല, മുള്ളംപന്നിക്കാണ് മുള്ളെങ്കിലും ഉണ്ട്, ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും അതിനൊരു അഭയസ്ഥാനം കൊടുത്തിട്ടുണ്ട്, പാറയുടെ പിളർപ്പിലെ കൂടുണ്ടാക്കാൻ, കിഴക്കാൻ തൂക്കായ പാറയിൽ പാർപ്പിടമുണ്ടാക്കാൻ അതിന് ദൈവം തമ്പുരാൻ ഒരു ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ഇതും ഇന്നത്തെ നമ്മുടെ സാഹചര്യവുമായിട്ട് വളരെ അധികം പ്രാധാന്യമുണ്ട്. ബാക്കി ഭേദഭാഗങ്ങൾ ഞാൻ പിന്നീട് ഒരു സമയത്ത് പറഞ്ഞോളാം. പക്ഷേ ഇതും നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യവുമായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ ലോകത്തിൽ ആകെയുള്ള സമ്പത്തിന്റെ അത് നിങ്ങൾ ഇപ്പം IMF മോണിറ്ററി ഫണ്ടിന്റെയോ വേറെ ഏതെങ്കിലും പണപരമായ അവലോകനം നടത്തുന്ന അത് നോക്കിയാൽ നിങ്ങൾക്ക് സാമ്പത്തിക അവലോകനത്തിന്റെ ഏതെങ്കിലും മാസികയോ ഏതെങ്കിലും സംഘടനയുടെയോ റിപ്പോർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ലോകത്തിൽ ആകെയുള്ള 90% പൈസയും ഇരിക്കുന്നത്, പണവും ധനവും ഇരിക്കുന്നത് 1% ആളുകളുടെ കയ്യിലാണ്. 750 കോടിയോളം ആളുകളുണ്ട്, അതിനകത്ത് 1,75,00,000 ആളുകളുടെ കയ്യിലാണ്, 1% ആളുകളുടെ കയ്യിലാണ് 90% പൈസയും ഇരിക്കുന്നത്, ധനവും ഇരിക്കുന്നത്, പണം നിയന്ത്രിക്കുന്നത് അവരാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നത്. ബാക്കിയുള്ള പണം ഇരിക്കുന്നത് തന്നെ അത് കഴിഞ്ഞുള്ള ഇടത്തട്ടുകാരുണ്ട്, ഇടത്തട്ടുകാരുടെ ഇരിക്കുന്നത്. അതിന്റെ താഴെ വെറും ലേബേഴ്സ് ആയ, വെറും തൊഴിലാളികളായ ഏറ്റവും താഴെയുള്ള ആളുകളുണ്ട്. അതിന്റെ താഴെ ഒന്നും തൊഴിൽ പോലും ഇല്ലാത്ത വെറും ദരിദ്രരായ ഭിക്ഷക്കാരായ, ആശ്രയിക്കാൻ ഒരു ഇടമില്ലാത്ത ധനവാനും ലാസറും പോലെ, ലാസറിനെ പോലെ പെട്ടുപോയ ആളുകളുണ്ട്. ഈ 4 തരക്കാരിൽ ഏറ്റവും താഴെയുള്ള ആളുകളെ നമുക്ക് സാമ്യപ്പെടുത്താൻ പറ്റുന്നത് ധനവാനും ലാസറും പോലെയാ. ധനവാന്റെ വാതിൽക്കലിൽ ലാസർ കിടക്കുകയാ. അപ്പോൾ ധനവാന് സുഖലോലുപനായിട്ട് അകത്ത് താമസിക്കുകയാണ്. അദ്ദേഹത്തിന് വെള്ളമെടുക്കാൻ ഒരു പരിചാരക, വീശാൻ ഒരു പരിചാരക, തോർത്തെടുത്ത് കൊടുക്കാൻ ഒരു പരിചാരക, പൈപ്പ് തുറക്കാൻ ഒരു പരിചാരക, ഇങ്ങനെ എല്ലാത്തിനും ആളുള്ളപ്പോൾ നമ്മുടെ ഒരു ഭാഷയെ പറഞ്ഞ എല്ലാത്തരം വണ്ടികളും, ലംബോർഗിനിയോ റോൾസ് റോയ്സോ എല്ലാത്തരം വാഹനങ്ങളും ഫ്രണ്ടിൽ കിടപ്പുള്ളപ്പം വലിയ, ഇന്ന് ആ 45,000 സ്ക്വയർ ഫീറ്റ് പണിതിരിക്കുന്ന വീട് പോലെയുള്ള വീടും സൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോ വാതുക്കൽ ഒരുവൻ കിടക്കുക ലാസർ എന്നും പറഞ്ഞു ഒരുവൻ.
പക്ഷേ നമ്മൾ പറയുന്ന പോലെ ഈ ധനവാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ അത്ര നീചനായി ഒരു മനുഷ്യൻ ആയിരുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വാതുക്കൽ പുഴു വരിച്ച് നായ നക്കുന്ന ഒരു ചൊറി പിടിച്ച് ഒരുത്തൻ കിടന്നാൽ നമ്മുടെ വാതുക്കൽ കിടക്കാൻ നമ്മൾ സമ്മതിക്കുമോ? അവനെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളാൻ പറയും, നമ്മൾ പേടിപ്പിച്ചു ഓടിക്കും. പക്ഷെ ഈ മനുഷ്യൻ ഓടിച്ചില്ലെന്ന് മാത്രമല്ല, അവിടെ അവിടെ കൊള്ള അപ്പം നുറുക്കും വേസ്റ്റ് ആഹാരമൊക്കെ പട്ടിക്ക് കൊടുക്കുന്ന ആഹാരമൊക്കെ കൊടുത്ത് ഇവനും പട്ടി ഒന്നിച്ച്, ഈ ലാസറും പട്ടി ഒന്നിച്ച് കഴിഞ്ഞു, നായ അവന്റെ വ്രണത്തെ നക്കി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടും കഴിഞ്ഞു, രണ്ട് ഇവരും രണ്ടുപേരും മരിച്ചു, ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. ധനവാൻ യാതനാ സ്ഥലത്തേക്കും ലാസർ സ്വർഗരാജ്യത്തേക്കും പറദീസിലേക്ക് അബ്രഹാമിന്റെ മടിയിലേക്കും പോയി എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞ ആ വാചകം. അപ്പോ ഇവിടെ ലാസറിനെ ആശ്രയിക്കാൻ ആരുമില്ല. ലാസറിന് ആ ഒരു സാഹചര്യത്തിൽ അതുപോലെയുള്ള ഒരു ദൈവ പൈതലിന് ഇവിടെ ആശ്രയിക്കാൻ ആരുമില്ലാത്ത ഇടത്ത് പ്രതിരോധിക്കാൻ കയ്യിലൊന്നുമില്ല. ധനവാനെ പ്രതിരോധിക്കാൻ ഗുണ്ടകളുണ്ട്, ആവശ്യത്തിന് ആയുധമുണ്ട്, വാഹനമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. പക്ഷേ ലാസറിനെ പ്രതിരോധിക്കാൻ ഒന്നുമില്ല. അങ്ങനെ പ്രതിരോധിക്കാൻ ഒന്നുമില്ലാതെ ആശ്രയിക്കാൻ ആരുമില്ലാതെ അങ്ങനെ ഈ ലോകത്തുഴലുമ്പോൾ ദൈവം ഒരാശ്രയമായിട്ട് ഇറങ്ങി വന്ന്, ദൈവമായിട്ട് വന്നൊരാശ്രയം കൊടുക്കുന്നതാണ് പാറ എന്ന് പറയുന്നത്. ആ പാറയെ ഒരു അലുഗോറിക്കലായിട്ട് ഞാൻ പറയുകയല്ല, തിയോളജിക്കലായിട്ട് ആരെങ്കിലും മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. അപ്പൊ ഈ പാറയെ ബൈബിളിൽ പല ഭാഗത്തും ഉപമിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും രസകരമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ഹൃദയത്തെ തട്ടി പറഞ്ഞിരിക്കുന്നത് യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു എന്ന. പിന്നെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം 10:3 പറഞ്ഞിരിക്കുന്നത് അവരെ അനുഗമിച്ച ഒരു പാറയുണ്ട്, ഇസ്രായേൽ മക്കളെ അനുഗമിച്ച ഒരു പാറയുണ്ട്, ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറയെ കുറിച്ച് പറഞ്ഞാൽ അത് ക്രിസ്തുവായിരുന്നു, യേശു കർത്താവാകുന്ന പാറ. പിന്നെ പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ നീ ഒരു പാറ കഷണമാകുന്നു, യേശു എന്ന ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന്, ഇതിലെ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്നും പത്രോസിനോട് യേശു പറയുന്നുണ്ട്. അപ്പൊ പാറ എന്ന് പറയുന്നത് ദൈവവൈതലിന് ഒരു കുഴിമുയല് എപ്രകാരം ഒരു കിഴക്കാം തൂക്കായ പാറയെ പാർപ്പിടമായിട്ട് ആശ്രയിക്കുന്നുവോ, അതുപോലെ തന്നെ ഒരു ദൈവവൈതലിന് ഈ ലോകത്തിൽ ആശ്രയിക്കാൻ ഒരു ഇടമുണ്ട്. അതത്രേ യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു. ദൈവസഭയാക്കി അടിസ്ഥാനമിട്ടിരിക്കുന്ന അടിസ്ഥാനമിട്ടിരിക്കുന്ന പാറയാകുന്ന ക്രിസ്തു. വീട് പണിതവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായ ക്രിസ്തു. പാറയുടെ ആ മറവിൽ ഒളിപ്പിക്കുന്ന ക്രിസ്തു. ഈ ക്രിസ്തുവാകുന്ന പാറമേൽ വീട് പണിയുന്നവന്റെ കാര്യമാണ് പറഞ്ഞത്. അവൻ വീട് പണിതു, കാറ്റും കോളും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു, കാറ്റതിന്മേലിടിച്ചു, വൻമഴ പെയ്തു, കോരിച്ചൊരിയുന്ന മഴ പെയ്തു, കാറ്റടിച്ചു, ഭൂകമ്പം വന്നു. ആ വീടിനിളക്കം സംഭവിച്ചില്ല, അത് പണിതിരുന്നത് ക്രിസ്തുവാകുന്ന പാറമേലായിരുന്നു. അവൻ വചനം കേട്ടിട്ട് നിവർത്തിക്കുന്നവനായിരുന്നു. ആ പാറയ്ക്കിളക്കം സംഭവിച്ചില്ല, ആ വീടിന് അവൻ പണിത വീടിനിളക്കം സംഭവിച്ചില്ല. അപ്പൊ കേൾക്കുന്ന ദൈവ ഇതിലേ, ഈ ലോകത്തിലെ കുഴിമുയല് ഒരു ബലഹീന ജാതി ആണ് എങ്കിലും അത് പാറമേൽ തന്റെ പാർപ്പിടം ഉണ്ടാക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോണം, ഈ വചനം ശ്രദ്ധിച്ചോണം. ഒരു കുഴിമുയൽ എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ അറിയത്തില്ല. രണ്ട്, അതിന് ഓടി രക്ഷപ്പെടാൻ അറിയത്തില്ല, ഓടി രക്ഷപ്പെടാനുള്ള സംവിധാനം അതിനില്ല. ഒരു തിരിച്ച് പ്രതിരോധിക്കാൻ ഒരു അവയവം കൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും സർവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു പാറയെ പാർപ്പിടമുണ്ടാക്കാനുള്ള ബുദ്ധി കുഴിമയിലിന് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ദൈവത്തിനും ദൈവ പൈതലിനും ദൈവം തന്നിരിക്കുന്ന ബുദ്ധി. ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്നതിന്റെ കാര്യമെന്ന് പറയുന്നത് ഈ പാറമേൽ കൂടുണ്ടാക്കാൻ വേണ്ടിയ പാർപ്പിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഈ കുഴിമുയലിനെ കണ്ടിട്ട് സാധാരണ മുയൽ വന്ന് കളിയാക്കി പറയും, നിനക്ക് നീ എന്ത് ചെയ്യും, നീ എങ്ങനെ ജീവിക്കും, വേറെ ഏതെങ്കിലും കുറുക്കനോ പുലിയോ ഒക്കെ വന്ന് നിന്നെ പിടിക്കില്ല, നീ എന്ത് ചെയ്യുമെന്ന് കളിയാക്കി ചോദിക്കുമ്പോഴും ഈ പാറയിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന, പാറയിൽ പാർപ്പിടം കണ്ടെത്തിയിരിക്കുന്ന, 91 സങ്കീർത്തനം പറയുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ആ ക്രിസ്തുവാകുന്ന പാറമേൽ വസിക്കുന്ന അവൻ ഇരുന്നിട്ട് പറയും, ആരെല്ലാം എന്തെല്ലാം പ്രതികൂലം എവിടുന്നെല്ലാം ഉണ്ടായാലും ഞാൻ ആശ്രയിക്കുന്ന ഈ പാറയുണ്ടല്ലോ, ഈ പാറ എന്നെ ചതിക്കത്തില്ല. ആ പാറയെ കുറിച്ച് പറയുന്നത് ഈ പാറയിലേക്ക് നോക്കിയ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. പക്ഷെ ഈ പാറയുടെ ആ അകത്തെ കൂട്ടിൽ നിന്ന് പുറത്തോട്ട് വരുമ്പം ഇതിന്റെ ജീവിതം ഭയങ്കര റിസ്കാ.
തീറ്റയ്ക്ക് മാത്രമേ ഇത് പുറത്തോട്ട് വരുള്ളൂ, കൂട്ടിനകത്ത് ഇത് പുറത്തേക്ക് വരത്തുള്ളൂ. ഇത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആ പാറയുടെ ഗുഹയ്ക്കകത്ത് അവിടെ താമസിക്കുമ്പോൾ ഒരു ജീവിയും വരത്തില്ല. പക്ഷേ ഇതെപ്പോഴെങ്കിലും തീറ്റി അന്വേഷിച്ച് പുറത്തോട്ട് വന്നാൽ അത് റിസ്ക്കാ. അപ്പൊ നാല് പാടും നോക്കിയിട്ടേ അത് പുറത്തോട്ട് വരികയുള്ളൂ. ഒരു പാറയുടെ എവിടുന്ന് പുറത്തോട്ട് വരുന്ന പാറയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവം ഇതില് പാറയെ വിട്ട് പുറത്തോട്ട് വന്നാൽ പിശാചിന്റെ കയ്യിലാ വിടുന്നത്. അതിന് ദൈവത്തിന് ഒരൊറപ്പും തരാൻ പറ്റത്തില്ല. നമ്മളൊരു കുറെ നാൾ മുമ്പ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യ സന്ദർശിച്ചപ്പം അതിനകത്ത് രസകരമായ ഒരു വാർത്ത കണ്ടു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, ട്രംപ് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്ന് ഡൽഹി എയർപോർട്ടിലേക്ക് അവരുടെ ഫ്ലൈറ്റിൽ അമേരിക്കൻ എയർലൈൻസ് വന്ന് ഇറങ്ങുമ്പോൾ ട്രംപിന്റെ കൂടെ തന്നെ ട്രംപിന് യാത്ര ചെയ്യാനുള്ള ഒരു കാറും കൂടെ മറ്റൊരു ഫ്ലൈറ്റിൽ വരും. അതെന്തിനാ അങ്ങനെ വരുന്നേ? അപ്പൊ അത് ഞാൻ താഴോട്ട് വായിച്ചപ്പോഴാണ് മനസ്സിലായേ, ട്രംപിന് യാത്ര ചെയ്യാനുള്ള കാർ ഇന്ത്യക്കാർ കൊടുക്കുന്ന കാറ് ട്രംപ് കയറത്തില്ല. ഇന്ത്യയിൽ എത്ര എത്ര വില കൂടിയ കാറുണ്ടെങ്കിലും എന്തെല്ലാം സംവിധാനം ഉണ്ടെങ്കിലും ആ കാറിൽ അമേരിക്കൻ പ്രസിഡന്റ് കയറത്തില്ല. രണ്ട്, ഈ കാർ ഓടിക്കുന്ന ഡ്രൈവർ മറ്റൊരു ഫ്ലൈറ്റില് ഈ വാഹനത്തെ അനുഗമിക്കും. അയാള് മാത്രമേ, ആ ഡ്രൈവർ മാത്രമേ ഈ കാർ ഓടിക്കും. വൈറ്റ് ഹൗസ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആള് മാത്രമേ ഈ കാർ ഓടിക്കുകയുള്ളൂ. കാർ ഓടിക്കാൻ അറിയാവുന്ന ഇന്ത്യയിലെ ഒരു ഡ്രൈവറിന് ഈ കാർ കൊടുക്കുകയില്ല. മൂന്ന്, ഈ ട്രംപിന് ചുറ്റും ഒരു പരിചാരക വിന്ദ ബ്ലാക്ക് ക്യാറ്റ്സ് ഉണ്ടാകും. അത് അമേരിക്കൻ സുരക്ഷാ ഭടന്മാരായിരിക്കും. ഇന്ത്യൻ സുരക്ഷാ ഭടന്മാരെ ഈ കാറിന് ചുറ്റും ഈ ആ ആ ട്രംപ് പോകുന്ന കാറിന്റെ പിൻപിലും ബൈക്കിലും നാല് നാല് കാർ വെച്ചുണ്ട്. ആ അത്രയും കാർ അത്രയും വാഹനത്തില് അമേരിക്കൻ സുരക്ഷാ ഭടന്മാരായിരിക്കും. ഇന്ത്യക്കാരെ ആക്കത്തില്ല. അപ്പൊ താഴോട്ട് അതിന്റെ കാര്യം എന്താണെന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇന്റർനെറ്റ് നോക്കിയാൽ അതിന്റെ കാര്യം അറിയാം. കാര്യം എന്താന്ന്, അത് വൈറ്റ് ഹൗസിന്റെ നിയമമാണ്, അമേരിക്കയുടെ നിയമമാണ്. അമേരിക്കൻ പൗരൻ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് യാത്ര ചെയ്താൽ അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഒരു കാറിൽ അയാൾ യാത്ര ചെയ്യുകയില്ല. ഇന്ത്യയിലെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യത്തില്ല. എവിടെ പോണേലും അത് എവിടെ വേണേ പൊക്കോ, വൈറ്റ് ഹൗസ് എഴുതി ഒരു 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 ബൈലോ കൊടുത്തിട്ടുണ്ട്, ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. ആ നിയമം എങ്ങനെയാണ്, ട്രംപെ നിങ്ങൾക്ക് എവിടെ വേണേലും പോകാം. നിങ്ങൾ അമേരിക്ക ഇന്ത്യയെ പോണോ, നേപ്പാളിൽ പോണോ, ശ്രീലങ്കയെ പോണോ, കെനിയെ പോണോ, എവിടെ പോണോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ പോകുമ്പം ഈ നിയമം പാലിച്ചിരിക്കണം. വൈറ്റ് ഹൗസ് തരുന്ന കാർ ആയിരിക്കണം ഉപയോഗിച്ചിരിക്കുന്നത്, വൈറ്റ് ഹൗസിന്റെ ഡ്രൈവർ ആയിരിക്കണം, വൈറ്റ് ഹൗസിൽ തരുന്ന സുരക്ഷാ ഭടന്മാരായിരിക്കണം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞാണ് അവിടുന്ന് തരുന്നത്. ഈ ട്രംപ് ഇവിടെ വന്നിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുക, ട്രംപ് ഈ സുരക്ഷാ ഭടന്മാരെക്കാളും മേളിലുള്ളയാളാ, സ്വന്തമായിട്ട് തീരുമാനിക്കാം. അപ്പൊ ഇവിടെ കാറെ കയറിയിട്ട് പറയുക, നീ അങ്ങോട്ട് മാറിയിരുന്നേ, ഞാൻ ഇന്ത്യൻ ഡ്രൈവറെ കയറ്റിക്കോളാം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ എതിർത്തെന്ന് വരാം. പക്ഷെ ട്രംപിനെ അനുസരിച്ചേ പറ്റത്തുള്ളൂ, കാരണം ട്രംപ് ഇന്ത്യൻ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഇനി സുരക്ഷാ ഭടന്മാരോട് നിങ്ങളൊന്ന് മാറിയിരുന്നേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് ഒരു കാർ നിർത്തിക്കേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ട്രംപ് സ്വന്തം ഇഷ്ടപ്രകാരം ആ കാറിൽ നിന്നിറങ്ങി സുരക്ഷാ ഭടന്മാരുടെ വലയം ഭേദിച്ച് പുറത്തുപോയാൽ ആ ജീവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സുരക്ഷാ ഭടന്മാരോ കാറോ വൈറ്റ് ഹൗസോ ഉത്തരവാദിയായിരിക്കത്തില്ല. ഇത് ഈ പ്രമാണത്തിന്റെ, അവർ ട്രംപിന് കൊടുക്കുന്ന റൂൾസ് ആൻഡ് നോംസിന്റെ അടിയിൽ എഴുതി ട്രംപിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചിരിക്കും യാത്രയ്ക്ക് മുമ്പ്. അതിന്റെ കാര്യം എന്താ? അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുമ്പോൾ അത് ട്രംപിന്റെ ഉത്തരവാദിത്വമായി യാത്രയ്ക്കുള്ള, അത് ട്രംപ് യാത്ര ചെയ്യുമ്പോൾ അത് അമേരിക്കയുടെ ഉത്തരവാദിത്വം, വൈറ്റ് ഹൗസിന്റെ ഉത്തരവാദിത്വമായി എങ്ങനെ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് വൈറ്റ് ഹൗസിൽ നിന്നാ. നമ്മുടെ ഭാഗത്തേക്ക് വരാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അമേരിക്കയിലല്ല കേട്ടോ, സ്വർഗത്തിലാകുന്നു. അപ്പോൾ ഒരു നമ്മൾ ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ ഒരുങ്ങുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ നമ്മൾ അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു പ്രോസസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം, ശരീരത്തിന്റെ രൂപാന്തരം എന്ന് പറയുന്ന ഒരു ഫൈനലായിട്ടുള്ള രക്ഷിക്കപ്പെടൽ ഇനിയുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസം പൗരത്വത്തിന്റെ കാർഡ് നമുക്ക് കിട്ടി, ഗ്രീൻ കാർഡ്, നമ്മുടെ പൗരത്വത്തിന്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടി, SS കാർഡ് കിട്ടി. അങ്ങനെ കാർഡ് കിട്ടി പൗരത്വത്തിന്റെ ഉറപ്പ് ദൈവവചനത്തിൽ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നമുക്കൊരു വാഹനം തന്നിട്ടുണ്ട്, ക്രിസ്തുവാകുന്ന പാറ, ഇതിലേ പോകാവുള്ളൂ. ഡ്രൈവ് ചെയ്യാൻ
സത്യത്തിന്റെ ആത്മാവ് സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന, നല്ല വഴിയിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്ന ഡ്രൈവറെ നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന ഡ്രൈവറെ വെച്ചിട്ട് ക്രിസ്തു എന്ന പാറമേലിരുന്നല്ല, ആ വാഹനത്തിലിരുന്നല്ലാതെ യാത്ര ചെയ്യരുത്. ഇതൊന്നാമത്തെ പോയിന്റ്. രണ്ട്, നമുക്ക് ചുറ്റും സേവകാത്മാക്കളെ തന്നിട്ടുണ്ട്. എബ്രായർ 1:14, രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളല്ലയോ ഈ ദൂതന്മാർ, ദൈവദൂതന്മാർ. അങ്ങനെ കുറെ ദൈവദൂതന്മാർ, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കാൻ തക്കവണ്ണം അവൻ ദൈവദൂതന്മാർ, നിന്റെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവദൂതന്മാരെ കാവൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സ്വർഗീയ പൗരനാകുന്ന നമ്മള് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന വാഹനത്തിൽ സ്വർഗീയ ദൂതന്മാരാകുന്ന സുരക്ഷാ ഭടന്മാർ നമ്മുടെ ചുറ്റി നിൽക്കുകയാ. ഈ വലയം ഭേദിച്ച് ഈ കാറിൽ നിന്നിറങ്ങി സുരക്ഷാ ഭടന്മാരെ ഭേദിച്ച് കടന്നുപോയാൽ ഇന്ന് വിചാരിച്ചോ നിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഈ കാറിനകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, സ്വർഗീയ ദൂതന്മാരുടെ പ്രൊട്ടക്ഷനിലാണ് ഈ കാറിനകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ സ്വർഗീയ പൗരന, നിന്റെ ഉത്തരവാദിത്വം സ്വർഗമേറ്റെടുത്തിരിക്കുകയാ. ലോകത്തിലെ ഒരു രാജ്യമല്ല, ലോകത്തിലെ ഗവൺമെന്റ് അല്ല, സ്വർഗമേറ്റെടുത്തിരിക്കുകയാ. നീ സ്വർഗ രാജ്യത്തിന്റെ വകയാ. ഇവിടെ വേദന ഉണ്ടായെന്ന് വരാം, ഇവിടെ ക്രൂര മൃഗങ്ങളുണ്ടെന്ന് വരാം, ഇവിടെ പുലിയോ അങ്ങനെയുള്ള ഏതെങ്കിലും മൃഗങ്ങളുണ്ടെന്ന് വരാം. നിനക്ക് പ്രതിരോധിക്കാൻ പ്രത്യക്ഷത്തിൽ നിനക്കൊരു ആയുധം നിനക്ക് ഒന്നും തന്നിട്ടില്ല എന്ന് വരാം. നീ ചിലപ്പോ ഇരുന്ന് പറയുന്നുണ്ടാകും, പുലിയെ പോലെയോ എലിയെ പോലെയോ പൂച്ചയെ പോലെയോ എനിക്ക് പല്ലും നഖവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, സിംഹത്തെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കടിച്ചു കയറിയാണ്. വേണ്ട, അത് ദൈവം നിനക്ക് തന്നിട്ടില്ല, നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. മറ്റു മൃഗങ്ങളെ പോലെ ഓടി പോകാനുള്ള ശക്തിയുണ്ട്, അതും നിനക്ക് ദൈവം തമ്മിൽ തന്നിട്ടില്ല. പിന്നെ ഏകനെന്ന് തോന്നിയാണ്, അതൊരു സാഹചര്യമില്ല. ദൈവം നിനക്ക് ആശ്രയമായിട്ടൊരു വാഹനം തന്നിട്ടുണ്ട്, നിനക്ക് വഴി നടത്താൻ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, സുരക്ഷാ ഭടന്മാരായിട്ട് ദൂതന്മാരെ തന്നിട്ടുണ്ട്. കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നത് പോലെ, ദൈവവൈതലേ, നീ ലോകത്തിൽ ചെറുതെന്ന് തോന്നിയാലും, നീ ലോകത്തിൽ ആശ്രയിക്കാൻ ആരുമില്ലെന്ന് തോന്നിയാലും, നിനക്ക് ആശ്രയിക്കാൻ ഒരിടമില്ലെന്ന് തോന്നി, ഭൂലോകത്തിൽ ഒരു മനുഷ്യരില്ലെന്ന് തോന്നിയാലും, നിനക്കൊന്ന് പ്രതിരോധിക്കാൻ പല്ലും നഖവോ ഈവൻ വാക്കുകൾ പോലും ഇല്ലെന്ന് തോന്നിയാലും, നിനക്ക് ആവശ്യത്തിന് കവർ ചെയ്തു പോകാൻ പണമില്ലെന്ന് തോന്നിയാലോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി നീ ഒരു സ്വർഗീയ പൗരനായതുകൊണ്ട്, നീ ദൈവത്തിന്റെ വകയായതുകൊണ്ട്, നിനക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവൻ മുദ്രയിട്ടിരിക്കുകയാ. സെക്കരിയാവിന്റെ ഭാഷ പറഞ്ഞാൽ, മതിലില്ല എന്ന് പറയുമ്പോൾ തീ മതിലുകൊണ്ട് ദൈവം നിന്നെ കാത്തു സംരക്ഷിച്ചിരിക്കുക. ഇയ്യോബിന്റെ ഭാഷ പറഞ്ഞാൽ, അവന് ചുറ്റും വേലികെട്ടി സംരക്ഷിച്ചിരിക്കുക. ഇയ്യോബിന്റെ ഭാഷയല്ല അത്, പിശാചിന്റെ ഭാഷയിൽ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് പോലെ. നിന്നെ തൊടാതെ, നിന്നെ തൊടാതെ, നിന്നെ വേറൊരു ശക്തി തൊടാതെ, നിന്നെ ഈ ലോകത്തിലെ ഒന്നും തൊടാതെ. കഷ്ടമുണ്ടാകാം, വേദന ഉണ്ടാകാം, ഒറ്റപ്പെട്ട പോലെ തോന്നിയേക്കാം, ആരുമില്ല എന്ന് തോന്നിയേക്കാം, ചിലപ്പോൾ വേദന ഉണ്ടായേക്കാം, രോഗം ഉണ്ടായേക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നിനക്ക് ഉണ്ടായേക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിലെ നീ ഭയപ്പെടരുത്, നീ വേദനിക്കരുത്, നീ ചോദിക്കരുത് നിനക്ക് എന്താ പല്ലും നഖവുമില്ലാതെ, ഞാൻ എന്താ സിംഹമാകാത്തെന്ന് ചോദിക്കണ്ട, ഞാൻ എന്താ ഏറ്റവും വേഗതയുള്ള ചീറ്റപ്പുലിയാകാത്തെന്ന് ചോദിക്കണ്ട, ഞാൻ എന്താ മറ്റു മുയലുകളെ പോലെ ചാടാൻ പറ്റാത്തെന്ന് ചോദിക്കണ്ട. നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കുഴിമുയലായിട്ടാ, പക്ഷെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നിനക്ക് തന്നിട്ടുണ്ട്. ഇത് ബുദ്ധിയല്ല, ദൈവ കൃപ നിനക്ക് തന്നിട്ടുണ്ട്. ആ ദൈവകൃപ എന്തിനാണെന്നറിയാമോ? ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവൻ. പാറയുടെ പുറത്ത് ആശ്രയിച്ച് അവിടെ കൂട് കെട്ടുന്നത് പോലെ നിനക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ദൈവം നിന്റെ കൂടെ നടക്കുകയാ. പരിശുദ്ധാത്മാവിന്റെ ആ ഡ്രൈവിംഗ്, ഒരു ഡ്രൈവറായിട്ട് യേശു എന്ന വാഹനം തന്നിട്ട്, ആ പാറ തന്നിട്ട് നിന്നെ ഇവിടെ നടത്തിയിരിക്കുക. നിനക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ദൈവത്തിന്റെ സ്വർഗത്തിലെ, സ്വർലോകത്തിലെ ആ സേവകാത്മാക്കളായ ദൈവിക ദൂതന്മാരെ നിനക്ക് മുൻപ് പിൻപുമായിട്ട് തന്നിരിക്കുകയാ. ഇവിടെ നീ പതറി പോകരുത്, നീ ഒറ്റയ്ക്കാണോ അവിടെ നീ മുട്ടുമടക്കിക്കോ. യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ അവിടെ ഏകനായി, അവിടെ ഒരു ചരിത്രം മാറ്റിമറിച്ചു. ഇവിടെ ഇതിനു മുമ്പ് വന്ന് പെട്ടിട്ടുള്ള എല്ലാവരും മരിച്ചു പോയിട്ടേ ഉള്ളൂ, അവരുടെ തലയോട്ടികളാണ് കിടക്കുന്നത്. ഇതിന് അവിടെ അവിടെ വന്നിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ
യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം ഇതിലായിട്ട് സ്വർഗീയ പൗരനാണോ ചെല്ലുന്നത്? നീ ആ ചരിത്രം മാറ്റി മറിക്കുകയാ, നീ തിരിച്ചു വരാൻ പോകുക. ആ പാറപ്പുറത്ത് മുഴങ്കാൽ മടങ്ങിയിരിക്കുന്ന നീ യേശുവിനെ കാണാൻ പോകുക, ദൂതന്മാരെ കാണാൻ പോകുക. ഈ ദൂതന കാരാഗ്രഹത്തിനകത്ത് കിടന്ന പത്രോസിനെ 16 കാവൽക്കാരുടെ നടുവിൽ, ഇരുമ്പ് വാതിലുകളുടെ നടുവിൽ ഇരുമ്പ് ചെങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്ന ആ പത്രോസിനെ ഇറക്കിക്കൊണ്ടുവന്ന ഈ ദൂതന, പൗലോസ് അപ്പോസ്തലൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഈ ദൂതന, ചന്ദ്രക്ക് മേശക്ക് അഭയദുർഗോപ തീക്കകത്ത് കിടന്നപ്പോ അവിടെ ഇറങ്ങിച്ചെന്നത് ഈ ദൂതന. ഒറ്റപ്പെട്ട് കപ്പൽ ഛേദത്തിലെ പോലെ ആയിരിക്കുന്നെങ്കില്, ഒറ്റപ്പെട്ട് കാരാഗ്രഹത്തിലെ പോലെ ആയിരിക്കുന്നെങ്കില്, തീ പോലെയുള്ള അനുഭവം ജീവിതത്തിൽ വന്നിരിക്കുന്നെങ്കില്, ഇന്ന് പകലെ ചിന്തിച്ചു, ഇതേപോലെ ഒരു ദൂതൻ സ്വർഗീയ പൗരനായ ദൈവ പൈതലെ നിനക്കു വേണ്ടി ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാ. ടൈമിന് അവൻ വന്നിരിക്കും, ടൈമിന് ആ ദൂതൻ വന്നിരിക്കും. ഇന്ന് ആ വചനത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ ഉറക്കട്ടെ. കുഴിമുയൽ ഒരു ബലഹീന ജാതിയെങ്കിലും പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. അതിനെ ഞാനെന്ന് മാറ്റി പറയട്ടെ, ദൈവ പൈതലിന് ഒരു ബലഹീനത പോലെ തോന്നിയാലും യേശു ക്രിസ്തുവിൽ ആശ്രയം വെച്ചിരിക്കുന്നു. ദൈവ പൈതൽ ഒരു ബലഹീനനായിട്ട് ലോകത്തിന് തോന്നിയാലും യേശു ക്രിസ്തുവിൽ ആ യുഗങ്ങളുടെ പാറയിൽ ആശ്രയം വെച്ചിരിക്കുന്നു. ഇത് മതി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ. നമ്മൾ വെറുതെ സാധാരണക്കാരായ ആളുകളല്ല. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്ര പ്രൊട്ടക്ഷൻ ആ രാജ്യം കൊടുക്കുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ സ്വർഗീയ രാജ്യത്തിൽ ഒരു പൗരന് സ്വർഗം എന്തുമാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് ഇന്ന് ഈ പകലില് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കർത്താവ്, ഈ സന്ദേശങ്ങൾക്ക് നെല്ലുവരെയും ദൈവം അനുഗ്രഹിക്കണം. ഇവരെ അങ്ങയുടെ പ്രൊട്ടക്ഷനാകുന്ന രക്തം കൊണ്ട് മുദ്രയിടുന്നു. യഹോവയുടെ വേലി, ദൈവം കിട്ടുന്ന വേലി കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ്, ധനപരമായിട്ടോ ഏത് സാഹചര്യത്തിലും ബലഹീനത എന്ന് തോന്നിയാൽ ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അവരിലേക്ക് പകരുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ സന്ദേശം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരെവിടെയായിരുന്നാലും കർത്താവ്, നേഴ്സുമാരായിട്ടുള്ളവർ, അവർ ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ, ഏത് സ്ഥലത്തായിരുന്നാലും കർത്താവെ, അല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നവർ, വേദനിക്കുന്നവർ, ജോലിയില്ലാതിരിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ആ ജനത്തെ അനുഗ്രഹിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. ദൈവവൈതലേ, ആ ദൈവവൈതലുകളെ അനുഗ്രഹിക്കുന്നു. അവരോട് ആ വാഗ്ദത്ത വചനം ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് പ്രഖ്യാപിക്കുന്നു. ദൈവ പൈതൽ ബലഹീനനായിട്ട് തോന്നിയാലും ഈ യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു, ലജ്ജിച്ചു പോകുകയില്ല. ആ വചനങ്ങളെ ഏറ്റെടുത്ത് പറയാം. കർത്താവെ, ആ വചനങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുത്ത് പറയുന്നു, ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ.